നമസ്കാരം ഗ്രാൻഡ്മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ 10-ാം ക്ലാസ്സുകാരുടെ മാത്തമാറ്റിക്സ് ആണ്. ആ ടെക്സ്റ്റ് ബുക്കിലെ 5-ാമത്തെ ചാപ്റ്ററായ ത്രികോണമിതി അഥവാ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ 2-ാമത്തെ സെക്ഷനായ ന്യൂ മെഷർ ഓഫ് ആംഗിൾസ് പുതിയ കോണളവുകൾ എന്ന സെക്ഷനുമായി ബന്ധപ്പെട്ട് പുസ്തകത്തിലെ പേജ് നമ്പർ 107-ലുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ചോദ്യം ഇപ്രകാരമാണ്, അവിടെ നിങ്ങൾക്ക് ABC എന്ന ഒരു ട്രയാംഗിൾ ഒരു ത്രികോണം തന്നിട്ടുണ്ട്. അതിന് AB എന്ന വശത്തിന്റെ നീളം 4 സെന്റിമീറ്റർ, BC എന്ന വശത്തിന്റെ നീളം 6 സെന്റിമീറ്റർ. ഈ ABക്കും BCക്കും ഇടയിലുണ്ടായിരിക്കുന്ന ആംഗിളായ കോണായ ബിയുടെ വില 50 ഡിഗ്രി. ഇനി ചോദ്യം, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദിസ് ട്രയാംഗിൾ, ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ട്രയാംഗിളിന്റെ അഥവാ ത്രികോണത്തിന്റെ പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ½BH ആണ്. ഇതിൽ ബി എന്ന് പറയുന്നത് ബേസ് ആണ്, പാദമാണ്. അത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് BC. ആ BC 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇനി നമുക്ക് വേണ്ടുന്ന അടുത്ത മെഷർമെന്റ്, അടുത്ത അളവ് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, ഉയരമാണ്. അപ്പൊ നിലവിൽ നമുക്ക് തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ എന്തില്ല? ഹൈറ്റ് ഇല്ല, ഉയരമില്ല. അപ്പൊ നമ്മൾ ഹൈറ്റ് ഉയരം അഡീഷണൽ ആയിട്ട് വരച്ചു കാണണം. അതിനു മുമ്പായിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന ട്രയാംഗിളിനെ കുറിച്ച്, ത്രികോണത്തിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതുന്നു. കൺസിഡർ ട്രയാംഗിൾ ABC, ത്രികോണം ABC പരിഗണിക്കുക. AB ഈക്വൽ 4 സെന്റിമീറ്റർ, BC ഈക്വൽ 6 സെന്റിമീറ്റർ, ആംഗിൾ B ഈക്വൽ 50 ഡിഗ്രി. ഇത്രയും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഗിവൺ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഹൈറ്റ് വേണം, ഒരു ഉയരം വേണം. അതിന് നമ്മൾ ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം A to BC ദാറ്റ് ഈസ് AD. അതായത് എയിൽ നിന്ന് BC യിലേക്ക് AD എന്ന ഒരു പെർപെൻഡിക്കുലർ, ഒരു ലംബം എന്ത് ചെയ്യുക, വരയ്ക്കുക. ഇത്രയാണ്, ഇതാണ് നമുക്ക് ഈ ആൻസറിന് വേണ്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ. അങ്ങനെ ഈ ഡയഗ്രത്തിൽ AD എന്ന് പറയുന്ന ഹൈപ്പോട്ടനിയൂസ് കർണം വരച്ചു കഴിയുമ്പോൾ, സോറി അല്ല, AD എന്ന് പറയുന്ന ഹൈറ്റ് ഉന്നതി വരച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടെ 2 റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളുകൾ, 2 മട്ടത്രികോണങ്ങൾ കിട്ടും. അതിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഒരു മട്ടത്രികോണത്തിന്റെ പേരാണ് ABD. കൺസിഡർ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ABD, മട്ടത്രികോണം ABD പരിഗണിക്കാം. നമ്മളത് അങ്ങോട്ട് എടുത്തു വെച്ച് വരച്ചു, അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി. AB 4 സെന്റിമീറ്റർ ആണ്, ആംഗിൾ ബി കോൺ ബി 50 ഡിഗ്രിയാണ്. നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾ ബി ഈക്വൽ 50 ഡിഗ്രി, മലയാളത്തിൽ കോൺ ബി സമം 50 ഡിഗ്രിയെ ആധാരമാക്കിയാൽ നമുക്ക് ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ ഈ മട്ടത്രികോണത്തിന്റെ വശങ്ങൾക്ക് താഴെ പറയുന്ന പ്രകാരം പേരുകൾ കൊടുക്കാം. അതിനെക്കുറിച്ച് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോക്കാം, ഇതിൽ 90 ഡിഗ്രിക്ക് 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന വശമായ സൈഡായ AB ഹൈപ്പോട്ടനിയൂസ് ആണ്, കർണമാണ്, അത് 4 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് BD, നമ്മൾ എടുത്തിരിക്കുന്ന BO തൊട്ടൊരുമിയിരിക്കുന്ന വശമാണ് BD, അതുകൊണ്ട് BD അഡ്ജസന്റ് സൈഡാണ്, സമീപ വശമാണ്. AD ഈ ബി എന്ന് പറയുന്ന ആംഗിളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന വശമാണ് AD, അതുകൊണ്ട് നമ്മൾ അതിനെ ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം എന്ന് വിളിക്കും. നോക്കാം, ഹൈപ്പോട്ടനിയൂസ് അറിയാം, കർണം അറിയാം, ഓപ്പോസിറ്റ് സൈഡ് എതിർവശം കണ്ടുപിടിക്കണം. നമ്മൾ എന്തുപയോഗിക്കും? സൈൻ എന്ന ത്രികോണമിതി അംശബന്ധം, ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിക്കും. അപ്പോൾ സൈൻ ബി ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ്, എതിർവശം ബൈ കർണം. അപ്പോൾ സൈൻ ബിയുടെ വില 50 ഡിഗ്രി സമം ഓപ്പോസിറ്റ് സൈഡ് എതിർവശം AD ബൈ ഹൈപ്പോട്ടനിയൂസ് കർണം AB. ഈ സൈൻ 50 വില ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പേജിൽ ട്രിഗണോമെട്രിക് വാല്യൂസ്, ത്രികോണമിതി വിലകൾ കൊടുത്തിട്ടുണ്ട്.
ആ ടേബിളിൽ നോക്കി സൈൻ 50 വില എടുക്കുമ്പോൾ 0.7660 എന്ന് കിട്ടും. ഈക്വൽ എ ഡി ബൈ എ ബിയുടെ വില 4 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എ ബിയുടെ വില 4 എഴുതി. അപ്പോൾ എ ഡി ഈക്വൽ 4 × 0.7660. അപ്പോൾ എ ഡി ഈക്വൽ 3.0640 എന്ന് നമുക്ക് ഇത് ഗുണിക്കുമ്പോൾ ഉത്തരമായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് എ ഡിയുടെ വില 3.0640 എന്ന് കിട്ടി. ഈ എ ഡി ആണ് നമ്മുടെ ട്രയാങ്കിളിന്റെ ത്രികോണത്തിന്റെ ഉയരം, ഹൈറ്റ്. അപ്പൊ ഹൈറ്റ് ഈക്വൽ ഉയരം സമം എ ഡി സമം 3.0640 സെന്റിമീറ്റർ. അപ്പൊ ഹൈറ്റ് കിട്ടിയ സ്ഥിതിക്ക്, ഉയരം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ട്രയാങ്കിളിന്റെ ത്രികോണത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ത്രികോണം എ ബി സിയുടെ പരപ്പളവേ സമം, ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് ബി എച്ച് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു നമ്മുടെ പടത്തിൽ ബേസ് പാദം എന്ന് പറയുന്നത് ബി സി ആണ്, ബി സി ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എ ഡി ആണ്, ഇൻറ്റു എ ഡി. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി സിയുടെ വില 6 6 × 3.0640. 6 ഉം 2 ഉം കൂടെ ഡിവൈഡ് ചെയ്ത് 3 കിട്ടും. അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 9.1920 സെന്റിമീറ്റർ² എന്ന് നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഈ ട്രയാങ്കിളിന്റെ ത്രികോണത്തിന്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.